പരമാണു ചിന്ത നമുക്ക് തരുന്ന വൈശേഷികത്തിൻ്റെ, പരമാണു ഏതുപാദാനം കൊണ്ട് സൃഷ്ടിച്ചു, അവിടെ വൈശേഷികം വന്ന് മുട്ടി, അവ നിത്യമാണ്, അനാദിസിദ്ധമാണ്, അവയുടെ ഉൽപ്പത്തിയും നാശവുമില്ല. ഇങ്ങനെ ന്യായവൈശേഷികന്മാർ തർക്കം കൊണ്ട് ചർവാകന്മാർക്ക് ഉത്തരം നൽകി. ജീവിതമെടുത്തു നോക്കിയാൽ ഒരു ഭാഗത്ത് ചർവാകദർശനത്തെ പിന്തുണയ്ക്കുന്ന ശാസ്ത്രലോകം ജീവിതായോധനത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത് ന്യായവൈശേഷികങ്ങളെയാണ്. ഗണിതശാസ്ത്രം ആണ് ഊർജതന്ത്രത്തിനും രസതന്ത്രത്തിനും ജീവശാസ്ത്രത്തിനുമെല്ലാം ജീവൻ നൽകുന്നത്. ഗണിതശാസ്ത്രത്തിൻ്റെ യുക്തികളെല്ലാം ന്യായദർശനത്തിൻ്റെ യുക്തികളാണ്. ഏതൊരു ഗണിതയുക്തിയും നാം ഇന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ന്യായദർശനത്തിൻ്റെ ക്രമിക വികാസത്തിലാണ്. ന്യായദർശനത്തെ പല പ്രകാരത്തിൽ മാറ്റി മറിച്ച് അവയ്ക്ക് നൽകിയ വ്യാഖ്യാന ഭേദങ്ങൾ കൊണ്ടാണ് ശാസ്ത്രലോകം ഇന്ന് തർക്കവിതർക്കങ്ങളെ കൊണ്ട് എതിർദർശനങ്ങളെ തകർത്ത് നിലനിൽക്കുന്നത്. തത്വചിന്തയുടെ ലോകം, ഭൗതികശാസ്ത്രത്തിൻ്റെ ലോകം. ഭൗതികശാസ്ത്രം തത്വചിന്ത പോലെ അപ്രായോഗികമല്ലെന്നും തത്വചിന്തകൾ അപ്രായോഗികങ്ങളും തത്വചിന്തകളുടെ തലം തർക്കവിതർക്കങ്ങളുമാണ് എന്ന് ധരിപ്പിക്കുമ്പോൾ പോലും തത്വചിന്തയിലെ തർക്കവിതർക്കങ്ങൾ കൊണ്ടാണ് ശാസ്ത്രം അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ കെട്ടിപ്പടുത്തു നിലനിർത്തുന്നത്. പഠിക്കുകയും ഉറയ്ക്കുകയും ഉറപ്പിക്കുകയും എതിരാളിയെ നിഷ്പ്രഭമാക്കുകയും ചെയ്യുവാൻ ഉപയോഗിക്കുന്ന തർക്കവിതർക്കങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അവയെ പ്രയോഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അവയുടെ സിദ്ധാന്തം പഠിക്കേണ്ടതില്ലാത്തതുകൊണ്ട് ആ സിദ്ധാന്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രയോഗങ്ങളെ പ്രയോഗിച്ചാൽ മതി എന്നുള്ളതുകൊണ്ട് അതുറപ്പിച്ചത് പൂർവികരുടെ മനസ്സുകളിലാകയാൽ അവർ കൈമാറിത്തന്നത് സിദ്ധാന്തപരമായ അറിവല്ലാത്തതുകൊണ്ട് അവർ കൈമാറിത്തന്നത് അവയുടെ പ്രയോഗങ്ങൾ മാത്രമായതുകൊണ്ട് നാം പലപ്പോഴും പിതൃനിഷേധത്തിലൂടെ തത്വചിന്തയെ നിഷേധിക്കുന്നു. ഇത് നമ്മുടെ ചരിത്രത്തിലേറ്റ ആഘാതങ്ങളിലും അറിവിൻ്റെ ലോകങ്ങളിൽ വന്ന ഇരുളിമയുടെ കാരണവുമാണ്. ലോകത്തെ അന്ധകാരാവൃതമാക്കുന്നതിൽ ഇത് വഹിച്ചിട്ടുള്ള പങ്ക് നിർണായകമാണ്. മാത്രവുമല്ല, പലപ്പോഴും പ്രായോഗികതയ്ക്കിടയ്ക്ക് സംശയമുണ്ടായിക്കഴിഞ്ഞാൽ, പ്രായോഗികതയിൽ പരാജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും തത്വചിന്തയെയും ശാസ്ത്രസിദ്ധാന്തങ്ങളെയും സ്വീകരിക്കേണ്ടിയും വരും. ഒരു പ്രത്യേക അവസ്ഥ വരെ മാത്രമേ തത്വചിന്തയ്ക്കും ഭൗതികശാസ്ത്രത്തിനും ചിന്തകളെ ജാജ്വല്യമാനമാക്കി കൊണ്ടുപോകാൻ കഴിയൂ. ചർവാകത്തിൻ്റെ അർദ്ധകാമങ്ങൾ പുരുഷാർത്ഥങ്ങളാണെന്ന ചിന്ത, ഇന്ദ്രിയ പരിക്ലിപ്തിയുടെ പരിമിത ലോകം വരെ മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. കാമനകളുടെ അല്പമാത്രമായ ലോകത്ത് സത്യമെന്നെണ്ണുന്ന
ഈ ചിന്തകൾ ആ ഇന്ദ്രിയലോകം കടക്കുന്നതോടുകൂടി അർത്ഥശൂന്യമായിത്തീരുന്നു. ഒരു പ്രായത്തിൽ, ഒരു കാലത്തിൽ, ഒരു ദേശത്തിൽ, ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ ഇന്ദ്രിയ പരിക്ലിപ്തിയിൽ ശരിയെന്ന് തോന്നുകയും ഉപാസിക്കുകയും ഇന്ദ്രിയ പരിക്ലിപ്തിയിൽ നിന്നു അന്യനോട് ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുള്ളവൻ ഇന്ദ്രിയങ്ങളുടെ പരിമിതങ്ങളായ ലോകങ്ങളിൽ നിന്ന് അല്പമൊന്നുയർന്നു പോയാൽ അവൻ നിഷേധിക്കുന്നത് എതിരാളിയുടെ സിദ്ധാന്തങ്ങളെയല്ല, താൻ അതുവരെ ഇന്ദ്രിയ പരിക്ലിപ്തിയിൽ വച്ച് പരമോന്നതമെന്ന് കരുതിയിട്ടുള്ളവയും തനിക്കേറ്റവും പറ്റിയതെന്ന് വിചാരിച്ചിട്ടുള്ളവയും തൻ്റെ ഹൃദയരക്തം കൊണ്ട് പോഷിപ്പിച്ചിട്ടുള്ളവയും താൻ ആരാധിച്ചിട്ടുള്ളവയും തന്നെയാണ്. അവയെയാണ് അവൻ ആദ്യം വലിച്ചെറിയുന്നതും അവയോടാണ് അവൻ ഏറ്റവും ശക്തമായി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതും. അവയിൽ നിന്നുള്ള മോചനത്തിന് തന്നെ മാത്രമല്ല, തന്നെ മോചിപ്പിക്കുന്നതിന് മുമ്പേ താൻ വഞ്ചിച്ചവരെ മോചിപ്പിക്കണമെന്ന അത്യധ്വാനത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇവിടെയാണ് വൈശേഷികന്മാരുടെ തർക്കം കൊണ്ട് ചർവാകന്മാർക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞാലും അവരുടെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലെ പരമാണുവിനെ നിത്യമാണെന്നും അനാദിസിദ്ധമാണെന്നും പരമാണുവിനുൽപ്പത്തിയും നാശവും ഇല്ലെന്നും പറയേണ്ടി വന്നു. നൈയായികന്മാരും വൈശേഷികന്മാരും ചർവാകന്മാരെ നിരസ്തരാക്കി എന്നത് സത്യം. എന്നാൽ ആസ്തിക ദൃഷ്ടിയിൽ ആ ഉത്തരം പൂർണ്ണമായിരുന്നില്ല. പരമാണുക്കളെ പരമേശ്വരൻ സൃഷ്ടിച്ചുവോ ഇല്ലയോ? നൈയായികന്മാർ പറഞ്ഞു ഇല്ല. എന്തുകൊണ്ടെന്നാൽ പരമാണുക്കൾ നിത്യവും നിരവയവുമാണ്. തർക്കത്തിൽ ഉത്തരം പറഞ്ഞു, എന്നാൽ ഈശ്വരൻ സർവസമർത്ഥനെന്ന് സിദ്ധാന്തിച്ചില്ല. തുടക്കത്തിലെ സിദ്ധാന്തത്തിൽ പറഞ്ഞത് ഈശ്വരൻ സർവസമർത്ഥനെന്ന. ഈശ്വരൻ സർവസമർത്ഥനെന്ന് സിദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ പരമാണുക്കളെ അദ്ദേഹം സൃഷ്ടിക്കുന്നുമില്ല, നഷ്ടമാക്കുന്നുമില്ല. ഈ പ്രശ്നത്തിനുത്തരവുമായി സാഖ്യന്മാർ വന്നു, യോഗികൾ രംഗത്തു വന്നു. അവർ പറഞ്ഞു, പരമാണുക്കൾ നിത്യമല്ല. ഭാരതീയ ദാർശനിക ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പൗരാണിക ഭാരതം യാതൊരു ആഡോപവുമില്ലാതെ അതിലെ ജനതയ്ക്ക് നൽകിയ ആത്മനിഷ്ഠവും വസ്തുനിഷ്ഠവുമായ രണ്ട് ജ്ഞാന മാതൃകകളുടെയും അവയുടെ സമീചീനമായ സംയോജനത്തിൻ്റെയും അതിനെ തുടർന്ന് അന്തസ്ഥിതമായ ഈശ്വര നിർവചനത്തിൻ്റെയും ലോകങ്ങൾ ബോധ്യമാവും. അതുകൊണ്ട് സാഖ്യന്മാർ രംഗത്തു വന്നപ്പോൾ അവർ പറഞ്ഞത്, യോഗികൾ പറഞ്ഞത്, പരമാണു നിത്യമല്ല. പരമാണുവിനെയും മുറിക്കാം. അപ്പോൾ അതിന് അവയവമില്ല, ശക്തി മാത്ര മൂലത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാണുക്കൾ ശക്തി മാത്ര മൂലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ശക്തിയെ തന്മാത്ര എന്ന് പറയുന്നു. ഇത് പഠിക്കാനൊരു വൈകല്യമുണ്ടാക്കിയിട്ടുണ്ട് ആധുനികർ. നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂട്ടരുമൊക്കെ തന്മാത്ര എന്ന ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അണുവിനേക്കാൾ സ്ഥൂലമായ വസ്തുവിനാണ്. സംസ്കൃത ശബ്ദമെടുത്ത് ഉപയോഗിക്കുമ്പോൾ അല്പസംസ്കൃത ഭാഷാ പരിജ്ഞാനമുള്ളവരെ ചേർത്തു വച്ച് പ്രാചീന പദങ്ങളെ നിർവചിക്കുമ്പോൾ വന്നുപോയിട്ടുള്ളൊരു അപചയവും
ആധുനികവും പൗരാണികവുമായ പഠനങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ വൈകല്യമായി വന്നു ചേരും. പരമാണുക്കളെ വിഭജിച്ചുണ്ടാകുന്നവയെയാണ് തന്മാത്രകളെന്ന് പറയുന്നത്. എന്നാൽ ആംഗലേയ ഊർജതന്ത്ര ഗ്രന്ഥങ്ങളെ പരിഭാഷപ്പെടുത്തുമ്പോൾ നാം തന്മാത്രയെയാണ് ഒരു വസ്തുവിൻ്റെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഏറ്റവും ചെറിയ അംശമായി കാണുന്നത്. തന്മാത്ര, പൂഞ്ചിക, മോളിക്യൂൾ, ഇങ്ങനെയാണ് പറയുന്നത്. മോളിക്യൂള് എന്ന പദത്തിന് ഇക്വലൻ്റാണ് തന്മാത്ര. എന്നാൽ പ്രാചീനർ ഉപയോഗിച്ചത് അങ്ങനെയല്ല. അതുകൊണ്ട് വളരെ വളരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആധുനികർക്ക് കഴിയുകയും ചെയ്യും. ശക്തിമാത്ര മൂലത്തിൽ സ്ഥിതി ചെയ്യുകയും അണുക്കൾ സ്ഥിതി ചെയ്യുന്ന ശക്തിമാത്ര മൂലത്തെ തതുമാത്ര, തന്മാത്ര എന്ന് വിളിക്കുകയും ചെയ്യും. അതിനാകാശാദി തന്മാത്ര എന്നും പറയുന്നു. സൃഷ്ടിക്ക് കാരണമായത് ആകാശാദി തന്മാത്രകളാണ്. ദ്രവ്യം തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ആകാശാദി തന്മാത്ര എന്ന് പറയുന്നത്. അത് ഗുണം തന്നെ അല്ലാത്തതിനാൽ ആണ് ശബ്ദാദി തന്മാത്ര എന്നും പറയുന്നത്. ആകാശമെന്നു മാത്രം പറഞ്ഞാൽ ദ്രവ്യമായി, ശബ്ദമെന്നു മാത്രം പറഞ്ഞാൽ ഗുണവുമായി. അത് ശബ്ദവുമല്ല, ഗുണവുമല്ല, ആകാശവുമല്ല. അത് ശബ്ദവുമല്ല, ആകാശവുമല്ല, അത് ശക്തി രൂപമാണ്. സാംഖ്യന്മാരോട് ചോദിച്ചു, ഈ തന്മാത്രകൾ നിത്യമോ അനിത്യമോ? അവയ്ക്ക് ജന്മമുണ്ടോ? ഇനി ജന്മമുണ്ടെങ്കിൽ അതിൻ്റെ മൂലമെന്താണ്? സാംഖ്യന്മാർ പറയുന്നു, തന്മാത്രകളും കൂടി അനിത്യമാണ്. അതിൻ്റെ മൂലം അഹങ്കാരതത്വമാണ്. സാംഖ്യദർശനത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇതാണ് നമുക്ക് ബോധ്യമാകുന്നത്. എന്നാൽ ആദിഭൗതികത്തിൽ അധ്യാത്മാഹങ്കാരത്തിൻ്റെ ഹേതു എങ്ങനെയുണ്ടായി? അതിനുത്തരം സാംഖ്യന്മാർ നൽകിയില്ല. ആദിഭൗതിക ലോകത്ത് അധ്യാത്മാഹങ്കാരത്തിൻ്റെ ഹേതു എങ്ങനെയാണുണ്ടാവുക? അവർ അഹങ്കാരം ഒരു തത്വമാണെന്ന് സാക്ഷാത്കരിച്ചു നിർത്തി, അഹങ്കാരത്തെ അടിസ്ഥാനമാക്കി, അതൊരു തത്വമാണെന്നുള്ളതിനെ അടിസ്ഥാനമാക്കി പ്രപഞ്ചസർജനത്തെ അവർ വർണ്ണിക്കാനൊരുങ്ങി. അതിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്, അഹങ്കാരത്തിൽ നിന്ന്. പ്രശ്നം മുൻപിലിതാണ്, അഹങ്കാരതത്വം നിത്യമോ അനിത്യമോ? അഹങ്കാരതത്വം നഷ്ടവും ഉൽപ്പന്നവുമാവും എന്ന് സാംഖ്യന്മാർ പിന്നീട് ഉത്തരം നൽകി. ആദ്യത്തതിൽ നിന്ന് കുറെ കൂടെ സാംഖ്യം വളർന്നു. ഇതിൻ്റെ മൂലം മഹത്തത്വം, ബുദ്ധിതത്വം എന്നും പറയും. ആ ബുദ്ധിതത്വത്തെ പരമാത്മാവ് ഉണ്ടാക്കിയോ ഇല്ലയോ? അതും ഉൽപ്പത്തി വിനാശങ്ങളുള്ളതാണോ? സാംഖ്യമതം പറയുന്നത് അതും ഉൽപ്പത്തി വിനാശങ്ങളുള്ളതാണെന്നാണ്, പരിണാമിയാണെന്നാണ്. അതിൻ്റെ മൂലം പ്രകൃതിയാണ്. അതിനെ മൂലപ്രകൃതി എന്ന് വിളിക്കുന്നു. അവിടെയും പ്രശ്നം ഇതാണ്, പ്രകൃതി നിത്യമോ അനിത്യമോ? അതിൻ്റെ
ഉൽപാദനം അതിനെ പരമാത്മാവ് ഉണ്ടാക്കിയോ ഇല്ലയോ? അതിന് സാഖ്യന്മാർ ഉത്തരം നൽകിയില്ല. അതിനെ ഉൽപ്പന്നമാക്കാനാവില്ല, നഷ്ടപ്പെടുത്താനുമാവില്ല. പ്രകൃതിയും പുരുഷം ചൈവ അനാദി ഉഭാവബി, പ്രകൃതിയും പുരുഷനും അനാദിയാണ്. ആ പ്രകൃതിയെ പരമാത്മാവ് ഉൽപ്പന്നമാക്കുന്നില്ല. അപ്പോൾ നൈയായിക മതത്തിന് വന്ന പോലെ സാഖ്യത്തിനും മുട്ടി നിൽക്കേണ്ടി വന്നു. ഈശ്വരൻ പ്രകൃതിയെ ഉൽപ്പന്നമാക്കുന്നില്ല എങ്കിൽ സർവസമർത്ഥനല്ല. സാഖ്യയോഗം ഇവിടെ വന്നു നിന്നു. ഇവിടെ പ്രകൃതി എന്ന് പറയുന്നത് നാം നേച്ചർ എന്ന് ഉപയോഗിക്കുന്നതല്ല, അത് പിന്നെ കാണാം. ഇതിനുശേഷം വേദാന്തശാസ്ത്രമെത്തി. വേദാന്തി പറഞ്ഞു, പ്രകൃതിയും ശാശ്വതം അഥവാ നിത്യമല്ല. പ്രകൃതിയെ തന്നെ മായയെന്നും വിളിക്കുന്നു. അത് പരമേശ്വര ശക്തിയാണ്. അത് അവശ്യം അനാദിയാണ്. ഇല്ലാത്തതാകെ കൊണ്ട് ആദിയില്ലാത്തതാണ്. അനാദി എന്ന് അവിടെ ഉപയോഗിക്കുന്നത് പണ്ടേ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇല്ലാത്ത ഒരു വസ്തുവിന് ആദിയോ അന്ത്യമോ ഇല്ല. മധ്യത്തിൽ തോന്നുന്നത് ആദി അന്തങ്ങളില്ലാത്തതാണ്. അത് അവശ്യം അനാദിയാണ്. എന്നാൽ കാലവും പരമാത്മാവിൽ നിന്നുൽപ്പന്നമായി കാലത്തോടൊപ്പം പ്രകൃതിയും വന്നു. അതുകൊണ്ടത് അനാദിത്വേന രൂപേണ കൽപ്പിതമാണ്. പ്രശ്നം, ഈശ്വരൻ സർവസമർത്ഥമാണ്. ജഗത്തിനെ മുഴുവൻ സൃഷ്ടിച്ചു, പ്രകൃതിയെയും സൃഷ്ടിച്ചു. എന്നാൽ തന്നെ ഉൽപ്പന്നമാകുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്കിൽ, സൃഷ്ടിക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അത് ശരിയാണെങ്കിൽ തന്നെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞാൽ അനാദിയല്ല. അത് ശരിയല്ലെങ്കിൽ സർവസമർത്ഥവുമല്ല. ഉത്തരം, തന്നെ തന്നെ സൃഷ്ടിക്കുന്നതിന് കഴിയില്ലെന്നത് തെറ്റാണ്. എന്തുകൊണ്ടെന്നാൽ ഉണ്ടാക്കുന്നവൻ കാരണമാണ്. എന്തുണ്ടാക്കുന്നുവോ അത് കാര്യമാണ്. ഈ വിഭജനം വരെ നമ്മെ എത്തിച്ച ഈ ഈശാവാസ്യ പഠനത്തിൽ ഈ ഭാഗം ഇവിടെ നമുക്ക് ഉപസംഹരിക്കാം.